ബീഹാറിലെ സിവാൻ സരൺ ജില്ലകളിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിൽ 37 പേർ മരിച്ചു, 49 പേർ ചികിത്സയിൽ. മദ്യത്തിൽ മീഥൈൽ ആൽക്കഹോൾ കലർത്തിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ 25 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉന്നതതല അവലോകന യോഗം നടത്തി. ഉന്നത ഉദ്യോഗസ്ഥരോട് സ്ഥലം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 അന്വേഷണ ഉപസംഘങ്ങളായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അടുത്ത കാലത്തുണ്ടായ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 സരണിലും സിവാനിലുമായി 73 പേർ അനധികൃത മദ്യം കഴിച്ചു മരിച്ചിരുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 2000 ലിറ്റർ അനധികൃത മദ്യമാണ് സിവാൻ സരൺ പോലീസ് പിടികൂടിയത്. ഇരകളിൽ ഭൂരിഭാഗവും ദിവസക്കൂലിക്കാരോ കച്ചവടക്കാരോ ആയിരുന്നു. 2016 മുതൽ ബീഹാറിൽ വ്യാജമദ്യം കഴിച്ച് 350-ലധികം ആളുകൾ മരിച്ചു. കിഴക്കൻ ചമ്പാരൻ, വെസ്റ്റ് ചമ്പാരൻ, സരൺ, സിവാൻ, ഗോപാൽഗഞ്ച് ജില്ലകൾ സംസ്ഥാനത്തിന്റെ വടക്ക് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ദുരന്തത്തിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. മദ്യപാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മരണങ്ങൾ വർദ്ധിക്കുന്നതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് മദ്യനിരോധനം നിലവിലുണ്ടെങ്കിലും വ്യാജമദ്യത്തിന്റെ അനധികൃത വിൽപ്പന വ്യാപകമാണെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, എംസി ന്യൂസ്. എംസി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.